ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നെക്സ്റ്റ് ഒരു സിമ്പിൾ ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം. അപ്പം ഞാനിതിൻ്റെ സ്ലീവാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഔട്ട്ലൈനിങ് ആയിട്ട് ഞാനിവിടെ കോപ്പർ സെരി ഉപയോഗിച്ച് 4 ലൈൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് കോപ്പർ ഷുഗർ ബീഡ്സും അതുപോലെ 2 mm റൗണ്ട് ബീഡ്സും ആണ്. ഞാനിവിടെ ആരി നീഡിൽ നമ്പർ 24 ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സെയിം കളർ മെഷീൻ ത്രെഡ് എടുക്കുന്നുണ്ട്. ചെറിയ ഔട്ട്ലൈനിങ് കൊടുത്തതിന് തൊട്ടടുത്തുന്നതായിട്ട് ഒരു 2 mm ബീഡും ഒരു ഷുഗർ ബീഡുമായിട്ട് ഒന്നിടപെട്ടതുപോലെ കോർത്തെടുക്കാം. ഒരു ബീഡ് ഇതുപോലെ കോർത്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിച്ചിന് ഒരു ബീഡെന്ന ഓർഡറിലാണ് ചെയ്തു പോകുന്നത്. സൈസ് തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഓരോ സ്റ്റിച്ചിനും ഓരോ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ കോപ്പർ ഷെയ്ഡിൽ വരുന്ന റൈസ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു റൈസ് ബീഡ്സ് ഞാനിവിടെ വി ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വി ഷേപ്പ് അല്ലെങ്കിൽ സിക്സ് ആഗ് ഷേപ്പ് എന്ന് പറയും. ഈ ഒരു ഓർഡറിൽ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കാം. സാരിയുടെ കളറിൽ വരുന്ന സ്റ്റോൺ ആണ്, റൗണ്ട് സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞൊരു വർക്ക് ചെയ്തതിന് കൂടെ വന്നൊരു അതിൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ വർക്കായിരുന്നു ഇത്. അപ്പോൾ അതിനും രണ്ടിനും ഒരുപോലെ അല്ലാതെ എന്നാൽ ഒരു അഫോർഡബിൾ റേഞ്ചിന് പോകുന്നൊരു വർക്കാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ ഒരു 2 mm ബീഡും ഷുഗർ ബീഡും ചേർത്തിട്ടൊരു ഔട്ട്ലൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഒരു ഔട്ട്ലൈനിങ് ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത അതേ വർക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടി കണ്ടിന്യൂ ചെയ്ത് തിരുമുകളിലായിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഈ ഒരു സ്റ്റോണിന് മുകളിലായിട്ട് ഓരോ ഷുഗർ ബീഡ് വീതം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ ഒരു ബോർഡർ ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ലീവിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ഷുഗർ ബീഡും ഒരു 2 mm ബീഡുമായിട്ട് ചെറിയൊരു ബുട്ടാ വർക്കും കൂടി കൊടുത്ത് ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്കിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിന് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വർക്കാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.